കുറുനാടിലെ മങ്കൊമ്പത്ത് കേക്കര കെ എസ് സി ബി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എം എൽ എ ഫണ്ടിൽ നിന്നുള്ള 21 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം. 2023 ജനുവരിയിൽ കരാർ നൽകിയെങ്കിലും പലവിധ കാരണങ്ങളാൽ ഒരു വർഷത്തോളം നീണ്ടുപോവുകയായിരുന്നു. തടസ്സങ്ങൾ ഒഴിവാക്കാൻ കെ സി ബി ന്യൂസിന്റെ നിർണായക ഇടപെടലുമുണ്ടായി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 1-2 വാർഡുകളുടെ അതിർത്തിയിലൂടെ ആറ്റുതീരം വരെ എത്തുന്ന മങ്കൊമ്പ് കെ എസ് സി ബി റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ചിരുന്നുവെങ്കിലും കെ എസ് സി ബി സബ്സ്റ്റേഷൻ മുതൽ ആറ്റുതീരം വരെയുള്ള ഭാഗം ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ബാക്കിയായിരുന്നു. ഈ ഭാഗമാണ് ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നുള്ള 20,94,626 രൂപ വിനിയോഗിച്ച് നവീകരിക്കുന്നത്. പാടശേഖരത്തോട് ചേർന്നുള്ള ഭാഗത്ത് കല്ലുകെട്ടി സംരക്ഷിക്കുന്നതടക്കമുള്ള ജോലികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2019-20 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന റോഡ് നിർമ്മാണം മുൻ തോമസ് ചാണ്ടിയുടെ മരണത്തോടെ മുടങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇപ്പോഴത്തെ എം എൽ എ തോമസ് കെ തോമസിന്റെ ശ്രമഫലമായാണ് പദ്ധതി പുനരാരംഭിച്ചത്. 2023 ജനുവരിയിൽ കരാർ നൽകിയെങ്കിലും പലവിധ കാരണങ്ങളാൽ ഒരു വർഷത്തോളം നീണ്ടുപോയി. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവും ആരംഭിച്ചു. ഇതൊക്കെ പറഞ്ഞാൽ എത്ര വെള്ളപ്പൊക്കം വരുന്നത്, ആ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ നാട്ടുകാരുടെ ഇതെന്ന് വെച്ച് വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നാലും ഒന്നും നടപടിയാകുന്നില്ല. ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കൂടെ ഈ ജില്ലാ പഞ്ചായത്ത് മുടക്കിയ ഫണ്ടിൻ്റെ എങ്കിലും പ്രയോജനം പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കൂടെ റെഡിയാകാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കെ സി വി വാർത്തയെ തുടർന്ന് കുട്ടനാട് എം എൽ എ സ്ഥലത്തെത്തുകയും സാങ്കേതിക തടസ്സങ്ങൾ മാറ്റുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എം എൽ എ സ്ഥലം സന്ദർശിച്ച് 2 മാസത്തോടടുക്കുമ്പോഴാണ് റോഡിൻ്റെ നവീകരണ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത്. വൈകിയാണെങ്കിലും നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോൺട്രാക്ടറോട് അന്വേഷിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ അത് ചെയ്യുമോ തീർക്കും, പെട്ടെന്ന് തന്നെ തീർക്കുന്നതെന്നാണ് അവന്. പെട്ടെന്ന് തന്നെ തീർത്തിരുന്നത് നന്നായിരുന്നു. എന്ന് വെച്ചാൽ ഈ റോഡിൽ എപ്പോഴും അരയറ്റം വെള്ളമാണ്, ചീക്ക വെള്ളത്തിലൂടെ ഉള്ള അവസ്ഥയാണ്. ഞാനിപ്പം ഒരു സാധാരണ ഓട്ടോക്കാരനാണ്, ഇലക്ട്രിക് വണ്ടിയാണ് എൻ്റേത്. ഈ വെള്ളത്തിൽ കൂടെ ഓടി വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതും ഇവിടെ അമ്പലവും പള്ളിയും ഒക്കെ പോകുന്നതൊക്കെ നിറയെ യാത്രക്കാരുള്ളൊരു വഴിയാണിത്. ഈ വഴി ഇത്രയും മോശമായിട്ട് കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാറുണ്ട്. ഇപ്പോൾ പല പ്രാവശ്യം ഇതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ അന്നു മുതൽ ഇന്ന് വരെയും ശരിക്കും കഷ്ടപ്പെട്ടതാണ് കെ സി ബി. അതുപോലെ ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ, പുല്ലമ്പല റെസിഡൻസ് അസോസിയേഷൻ, അവരൊക്കെ നിരന്തരം അവരുടെയൊക്കെ ശ്രമഫലങ്ങളായി. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് എം എൽ എ ഇവിടെ വന്നു, എം എൽ എ സംസാരിച്ച് കഴിഞ്ഞിട്ട് എം എൽ എ അത് എളുപ്പം തീർക്കാമെന്നുള്ള രീതിയിൽ വന്നു. അത് കഴിഞ്ഞും പിന്നെ പല കാരണങ്ങളുണ്ട് നീണ്ടുപോയെങ്കിലും കഴിഞ്ഞ ജനുവരിയിൽ അനുവദിച്ച ഫണ്ട് ഇപ്പോൾ ഈ അടുത്ത ജനുവരി വരാൻ പോകുന്നു, ഒരു വർഷമാവുന്നു. അപ്പോഴത്തേക്ക് ഏതായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്രയും വേഗം തീർത്ത് കിട്ടിയാൽ നന്നായിരുന്നു. കെ എസ് സി ബി സബ്സ്റ്റേഷൻ്റെ അതിരു മുതൽ ആറ്റുതീരം വരെയുള്ള ഭാഗത്തെ ടാറിംഗ് അടക്കമുള്ള ജോലികളുടെ പ്രാരംഭ നടപടികളാണ് തിങ്കളാഴ്ച ആരംഭിച്ചത്. തുടർന്ന് പാടശേഖരത്തോട് ചേർന്നുള്ള ഭാഗത്ത് കല്ലുകെട്ടി സംരക്ഷിക്കും. എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് കരാറുകാർ കെ സി ബി ന്യൂസിനോട് പറഞ്ഞു.